നമസ്കാരം. ഇതാണ് എൻ്റെ കൽപ്പന, ഇത് തന്നെ രാജശാസനം. തിങ്കളാഴ്ച ഹർത്താലാണ്. ആരാ നടത്തണേ? ഞങ്ങൾ. ആരുടെ ചെലവിൽ? നിങ്ങളുടെ ചെലവിൽ. നിങ്ങളുടെ തന്നെ കാശുകൊണ്ട് നിങ്ങൾക്കെതിരെ ഒരു ഹർത്താൽ. എന്തിനാണെന്നറിയും? കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്ക് എതിരായിക്കൊണ്ട്. ഇപ്പം കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ജനദ്രോഹ നടപടികൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വാക്സിനേഷൻ ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ജനദ്രോഹ നടപടി. രണ്ടാമത്തെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ജനദ്രോഹ നടപടി എന്താ വെച്ചാൽ, ഈ പെട്രോൾ ഉണ്ടല്ലോ, പെട്രോള് ഇപ്പോൾ മേടിക്കുന്ന വിലയുടെ പകുതി വിലയ്ക്ക് കേന്ദ്ര സർക്കാർ തരാമെന്നുള്ള തീരുമാനമുണ്ട്. അപ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് എതിർക്കണത് സംസ്ഥാനങ്ങൾ. എന്തിനാ പകുതി വിലയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞത്? അത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ ഞങ്ങളുടെ വരുമാനം മുട്ടുന്നു. നിങ്ങളുടെ കയ്യിൽ കാശ് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തനെ കൊണ്ട് കടം ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവൻ മേടിച്ചു കൊടുന്ന് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാശ് ചോദിക്കുന്ന നേരത്തെ ഞാൻ പറയാം ഞാനല്ലല്ലോ മേടിച്ചേ, അവനല്ലേ മേടിച്ചേ. ഇതാണ് പെട്രോൾ. ഇപ്പോൾ കാര്യം മനസ്സിലായി. ഇനി അടുത്ത ജനദ്രോഹ നടപടി കർഷകരുടെയാണ്. ഇപ്പോൾ ഈ ഹർത്താൽ നടത്താൻ പോണേ. ഇപ്പോൾ കർഷകർക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർഷകരുടെ സാധനങ്ങളൊക്കെ കർഷകർക്ക് നേരിട്ട് കൊണ്ടിട്ട് ഇപ്പോൾ കടയിൽ കൊടുക്കാം. അപ്പോൾ ആ കൊണ്ടുപോയി കൊടുക്കുന്ന കാശ് കർഷകർ നേരിട്ട് പോക്കിലിടും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നോക്കുകൂലിക്കാരുണ്ടല്ലോ, യൂണിയൻകാർ, അവരുടെ പണി പോവും. ഈ സാധനം ലോറിയിൽ ആദ്യം കയറ്റിയിടണം, അട്ടിയടക്കിയിട്ട് ഏതെങ്കിലും ഗോഡൗണിലിട്ട് അട്ടിയടക്കിയിട്ടിട്ട് കർഷകരിൽ നിന്ന് മേടിച്ചിട്ട് ഇടനിലക്കാരെ ലാഭം കഴിച്ചിട്ട് ആ സാധനം അവിടെ അടക്കിയിട്ടിട്ട് അവിടുന്ന് എടുത്ത് ലോറിയിൽ കയറ്റിയിട്ട് ലോറി കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കി കൊടുത്തിട്ട് അവിടുന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അതിലൊക്കെ ഇടനിലക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ബെനിഫിറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റുകൾ നഷ്ടമാവും. അപ്പോൾ ആർക്കാ ദ്രോഹം തന്നെ, കർഷകർക്ക് ദ്രോഹം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹർത്താലിന് വരുന്നത്. അപ്പോൾ ഈ നോക്കുകൂലി ഉണ്ടല്ലോ, ആ നോക്കുകൂലി കിട്ടില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നോക്കിയിരിക്കണ്ടേ, എന്നാലല്ലേ ഞങ്ങളുടെ യൂണിയൻകാർ പട്ടിണിയാവില്ലെങ്കിൽ. അപ്പോൾ അതിനാണ് മൂന്നാമത്തെ ജനദ്രോഹ നടപടി കേന്ദ്ര സർക്കാർ ചെയ്യണത്. മലയാളി വറുത്ത് കഴിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് 250, 260, 300 അങ്ങനെയൊക്കെയാണ് റേറ്റ്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ കൂടിപ്പോണെ? ഇവിടെ എല്ലാ കർഷകർക്കും എല്ലാവിധ നേട്ടങ്ങളും എന്നിട്ട് ഈ നാളികേര കർഷകർ മുഴുവൻ നേട്ടം കൊയ്തിട്ട് അവർക്ക് എടുത്തു വയ്ക്കാൻ സ്ഥലമില്ല. എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന വെളിച്ചെണ്ണയും അതുപോലെ പിണ്ണാക്കും ഒക്കെ വീട്ടിട്ട് എടുത്തു വയ്ക്കാൻ സ്ഥലമില്ലാത്ത അത്രയും സമ്പാദിച്ചിട്ടാണ് കേരളത്തിലെ കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. പാം ഓയിൽ വില കുറവാകുമ്പോൾ പാം ഓയിലാണ് സാധാരണക്കാർ വാങ്ങിക്കുക. അപ്പോൾ പാം ഓയിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്താണ്ടാവണേ, പാം ഓയിൽ ഇറക്കുമതിയാ, ഇത് കയറ്റുമതിയാ. അപ്പോൾ കയറ്റുമതിക്ക് വില കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ രക്ഷപ്പെടും. ഇറക്കുമതിക്ക് വില കുറഞ്ഞു കഴിഞ്ഞാൽ അത് ചാടി പിടിച്ച് ഓടി പോയിട്ട് വാങ്ങിച്ച് ഭക്ഷിക്കുകയും ചെയ്യാം. നല്ലത് കൊടുത്തിട്ട് പൊട്ട വാങ്ങിച്ച് കഴിക്കുക. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിൻ്റെയൊക്കെ മറവിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. ഈ പാക്കറ്റുകളിൽ വരുന്ന പാം ഓയിൽ എന്ത് മിക്സുള്ള സാധനമാണ് പരിശോധിക്കാൻ എത്ര കമ്പനികൾ, എത്ര പാക്കറ്റുകൾ ആൾക്കാർ പൊട്ടിച്ച് കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ആൾക്കാർ പരിശോധിക്കാൻ കൊടുക്കണ്ടായിരിക്കും. അതിലൊക്കെ വെളിച്ചെണ്ണയിൽ വരെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുന്ന വെളിച്ചെണ്ണയിൽ വരെ 87, 88 ബ്രാൻഡുകൾ അടച്ചു പൂട്ടിയിട്ട് ഇവരുടെ തന്നെ ബ്രാൻഡുകൾ വേറെ തുറക്കണം. ഒരു സ്ഥാപനം ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരാളുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്ത് അത് അവർ തന്നെ ബിനാമികളുടെ പേരിൽ വീണ്ടും വേറെ നെയിമാക്കിയിട്ട് അതേ ബ്രാൻഡ് അതേ സാധനം ഉൽപ്പന്നം തന്നെ വേറെ ഒരു ബ്രാൻഡിൽ അവതരിപ്പിക്കുന്നു വിപണിയിൽ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചത് നാളികേരത്തിൻ്റെ പേരുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ ഇന്ന് വാങ്ങിക്കാൻ പോകുന്നതും നാളികേരത്തിൻ്റെ പേരുള്ള വെളിച്ചെണ്ണയാണ്. ഒരു എയോ ബിയോ കൂടുതലുണ്ടായിരിക്കും. അതാണ് വെളിച്ചെണ്ണ. അപ്പോൾ ശുദ്ധമായ സാധനങ്ങൾ വീട്ടിലെ ആട്ടി ഉപയോഗിക്കാനും കർഷകർക്ക് അത് നേരിട്ട് വിപണികളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുത്താൽ, സംഭരണത്തിനുള്ള സൗകര്യങ്ങളും വിപണനത്തിനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ ഈ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ താഴേക്ക് ഇറങ്ങി വരും. അത് ഉപയോഗിക്കാൻ നല്ല സാധനം ഉപയോഗിക്കുകയും ചെയ്യാം, വില കുറവിൽ ഉപയോഗിക്കുകയും ചെയ്യാം. എന്നിട്ടും കർഷകർ രക്ഷപ്പെടുന്നില്ല, അതിലാണ് നമുക്ക് സങ്കടമുള്ളൂ. ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ. കർഷകരനെ സഹായിക്കാൻ നടക്കുന്ന പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കർഷക സഹായങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഒരു ദിവസേ
കേരളത്തിലുള്ള സ്ഥാപനങ്ങൾ കൂട്ടിയെടുക്കുമ്പോൾ എത്ര രൂപ നഷ്ടം വരണമെന്നറിയും. ഗവൺമെന്റിന് ഉണ്ടാവുന്ന നഷ്ടം, നിങ്ങൾ ഓരോരുത്തരുടെയും നഷ്ടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ജീവികളാണോ കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ? ഈ ആൾക്കാർ കോടതിയിൽ പോയപ്പോൾ കോടതി വരെ പറഞ്ഞു അത് തള്ളി. ഈ ഹർത്താൽ നടത്തിക്കുന്നത് ആരാ? ഹർത്താൽ നടത്തിക്കുന്നത് ഭരിക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഭരിക്കുന്ന പാർട്ടി നടത്തുന്ന ഹർത്താൽ. അപ്പോൾ ഇതിൽ ജോലിക്ക് പോകേണ്ടവർക്ക് എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുന്നു പറയുന്നു. അപ്പോൾ ആരെ സംരക്ഷണം കൊടുക്കുക? ഞങ്ങളുടെ തന്നെ ഭരിക്കുന്ന പോലീസ്, ഞങ്ങൾ തന്നെ ഭരിക്കുന്ന പോലീസാണ് നിങ്ങൾക്ക് സംരക്ഷണം തരുന്നത്. അപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്ത് പോയിരുന്ന് ജോലി ചെയ്യുമ്പോൾ അപ്പുറത്ത് വരുന്ന ആൾക്കാർ ഞങ്ങളുടെ ഗുണ്ടുകൾ നിങ്ങളെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ തന്നെ ഗുണ്ടുകൾ വരും. ഇപ്പുറത്ത് കൂടെ വരുന്നതാരാ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ? ഞങ്ങളുടെ തന്നെ പോലീസ്. ഇതാണ് ഇവിടുത്തെ നാട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ഉദ്യോഗാർത്ഥി അവന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും അവൻ ജോലി ചെയ്യും? ഇതല്ലേ അവിടുത്തെ കാര്യങ്ങൾ? ഇതിന് സംരക്ഷണം കൊടുക്കുക എന്നാണോ പറയുക? കൊണ്ടു നടന്നത് നീയച്ചാപ്പ, കൊല്ലിച്ചത് നീയച്ചാപ്പ എന്നൊരു ചൊല്ലി പറയും. അപ്പം അതന്നെ ഇതന്നെ നടക്കണം. എല്ലാവരും ചെയ്യണത് ആസൂത്രണ പണികളൊക്കെ നമ്മുടെ മേൽനോട്ടത്തിൽ. എന്നിട്ട് തമ്മി തല്ലി ആൾക്കാർ ചാവണത് സുഖമായിട്ടിരുന്ന് നോക്കിക്കാണ്. ഇതാണ് ഭാരണം. ഇനി വേറൊരു കാര്യം, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ബിഷപ്പ് പറഞ്ഞ കാര്യം നാർക്കോട്ടിക് ജിഹാദ്, ഈ സംഭവം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഇന്ന് പി സി ജോർജ് സാറ് പബ്ലിക്കായിട്ട് മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ട് വിവരങ്ങൾ. അപ്പോൾ ഈ നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്നുള്ളത് പറയുമ്പോൾ ഒരാളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാൾക്ക് തോന്നി വിശ്വസിച്ച കാര്യമാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ ആ അയാൾ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് എൻ്റെ കൽപ്പന, ഇതെൻ്റെ രാജശാസനം, ഇത് തന്നെ രാജശാസനം. അപ്പോൾ ഭരിക്കുന്നത് നമ്മൾ ഏത് ഭരണത്തിന് കീഴിലാണ് നമ്മൾ നടക്കുന്നത്? ഇപ്പോൾ രാജഭരണമാണോ അതോ ജനാധിപത്യ ഭരണമാണോ? നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കൊടി പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. അപ്പോൾ ഈ നാട്ടിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്താ? ഇത് ഓണക്കിറ്റിൽ കൊടുത്ത പപ്പടല്ല ഇത് തിരിച്ചു വിളിക്കാൻ. വായിൽ നിന്ന് പോയ വാക്ക് എങ്ങനെ തിരിച്ചു വിളിക്കും? ഈ വായിൽ നിന്ന് പോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ? വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ല എന്ന് നമ്മുടെ ഒരേ ഒരു രാജാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രാജാവ് പറഞ്ഞതുപോലെ ഈ വാവിട്ട വാക്ക് തിരിച്ചെടുക്കുന്നത് എളുപ്പം കൊണ്ട് നടക്കുന്ന കാര്യമില്ല. ഓണക്കിറ്റിലെ പപ്പടാണെങ്കിൽ നമുക്ക് തിരിച്ചു വിളിക്കാം, ഇതത് പറ്റില്ലല്ലോ. ഓ പ്രബുദ്ധ മലയാളി, നീയൊക്കെ ആദ്യം ഇന്ത്യൻ എന്ന് പറയാൻ പഠിക്കടാ, അപ്പോൾ നീയൊക്കെ നേരിയോ. ഈ നാടിൻ്റെ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഭാരതപുത്രൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തന് അമേരിക്കയിൽ പോയി ഇറങ്ങിയിട്ട് കണ്ട നീയൊക്കെ വീഡിയോ. അതുപോലെ ജനങ്ങൾ നെഞ്ചിലേറ്റുക, നീയൊക്കെ ഇതേവരെ കണ്ടിട്ടുണ്ട ഇങ്ങനത്തെ ഒരു പ്രധാനമന്ത്രിനെ. അതാണ് ഭാരതപുത്രൻ, അതൊക്കെ കണ്ട് പഠിക്കണം. ഇവിടെ ഓരോരുത്തരന്മാർ സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന ആൾക്കാർ വരെ മോന്ത തിരിച്ചു പോകും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇവിടുത്തെ പ്രബുദ്ധ മലയാളിയുടെ തലപ്പ് തിരിയുന്ന ആൾക്കാർ. 19 കാർ 20 കാർ സ്വന്തം നാട്ടിൽ നടക്കാൻ സെക്യൂരിറ്റി വേണം. നല്ല അവസ്ഥ. ലോകത്തിലെല്ലായിടത്തും കോവിഡ് വിട്ടുപോയി, എല്ലായിടത്തും വിട്ടുപോയി, ഇവിടെ മാത്രം വിടണില്ല. എന്താണാവോ കാരണം? കന്നിമാസമായി, മലയ്ക്ക് കുളിക്കേണ്ട സമയമായി, 3 കൊല്ലമായി മലയ്ക്ക് പോയിട്ട്. അതാണ്, കളിച്ചാൽ കളി പഠിക്കും, അത് ഉറപ്പാ. ദൈവം എന്ന് പറഞ്ഞൊരു സത്യമുണ്ട്, അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. ദൈവം അത് ജാതി മതത്തിൻ്റെ പേരിൽ തരുന്നിരിക്കുക വേണ്ട. എല്ലാ ദൈവവും ഒറ്റ ദൈവമുണ്ട്, ഒരു ദൈവമുണ്ട്, ആ ദൈവം എല്ലാം കാണുന്നവനാ. എല്ലാവരുടെ കള്ളക്കളികളും എല്ലാവരുടെ വിക്രസുകളും കാണാൻ അദ്ദേഹം അവിടെ മുകളിലുണ്ട്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് എല്ലാറ്റിനെയും അടച്ചു പൂട്ടി ഇപ്പോഴും ഇരുത്തിയേക്കണ. തുടങ്ങി വെച്ചത് എവിടെയായാലും അവസാനിക്കുന്നത് ഇവിടെയായിരിക്കും എന്തായാലും. അപ്പോൾ എല്ലായിടത്തും അടിഞ്ഞുകൂടി 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 കൊറോണ മുഴുവൻ വന്ന് കേരളത്തിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കേരളത്തിൽ മാത്രം ഇത്രയും വാക്സിനേഷൻ ചെയ്തു കഴിഞ്ഞു, എന്നിട്ടും വല്ല കുറവുണ്ട്. വല്ല ഒരു സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റുന്നില്ല, കലാകായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു നടക്കുന്നില്ല, ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റുന്നില്ല, എല്ലാം അടച്ചു കൂട്ടിയിരിക്കുക. എന്താ കഥ? കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എല്ലായിടത്തും ഒഴിഞ്ഞുപോയി. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഷെയ്ക്കിൻ്റെ കൊടുക്കുക. ഇവിടെ അടുത്തുകൂടെ മുട്ടി കഴിഞ്ഞാൽ അപ്പം അവനെ പിടിച്ച് മാറ്റി നിർത്തണം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ എനിക്ക് അതാ, എല്ലാവരും കണ്ടുപിടിച്ചോളൂ, നല്ലത് വരട്ടെ. നമസ്കാരം.